കാസർഗോഡ് ജില്ലയിലെ ക്ഷയരോഗമുക്ത ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. വെള്ളൂർ, ചെറുവത്തൂർ, കയ്യൂർ ചീമേനി, വലിയപറമ്പ്, പടന്ന എന്നീ ഗ്രാമപഞ്ചായത്തുകളാണ് കാസർഗോഡ് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ അവാർഡുകൾ ഏറ്റുവാങ്ങിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോടുകൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ദേശീയ ക്ഷയരോഗ നിവാരണ പരിപാടിയുടെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലയിലെ ക്ഷയരോഗമുക്ത ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തത്. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ പഞ്ചായത്തും ആ തരത്തിലേക്ക് പഞ്ചായത്തുകൾ പ്രോജക്ട് തയ്യാറാക്കുമ്പോഴും നമുക്ക് ഇടപെടാൻ വേണ്ടി കഴിയേണ്ടതായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ മാലിന്യമുക്തത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്നലെ മുതൽ ഇന്നലെ ജില്ലാ കളക്ടറുടെ നേതൃത്വം നല്ലൊരു ക്യാമ്പയിൻ പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ തുടങ്ങിയത്. നമ്മുടെ കളക്ടറേറ്റ് ആദ്യത്തെ ക്ലീനാക്കി മാറ്റാൻ ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീടുകളും പൊതുസ്ഥാപനങ്ങളും ഒക്കെ തന്നെ ക്ലീൻ ഗ്രീനാക്കി മാറ്റാൻ ആവശ്യമായ ഇടപെടലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മാർച്ച് 9 ആകുമ്പോഴേക്കും അത് നല്ല വൃത്തിയുള്ള അന്തരീക്ഷം, വൃത്തിയുള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. വീണ്ടും നമ്മൾ അവിടെയൊക്കെ തന്നെ കൊണ്ടുവരും, പക്ഷേ അത് വളരെ കർശനമാണ്. അത് ഇല്ലാതാക്കാൻ നമ്മൾ ഓരോരുത്തരും ആ ഒരു ഹാബിറ്റിൽ തന്നെ, അത് നമ്മുടെ ശീലത്തിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ കഴിയൂ. ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന TB ഓഫീസർ ഡോക്ടർ KK രാജാറാം റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് SN സരിത അധ്യക്ഷയായി. തുടർന്നാണ് 2023 TB മുക്തമായ ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തത്. വെള്ളൂർ പഞ്ചായത്തിന്റെ അവാർഡ് പ്രസിഡന്റ് എം ശ്രീധരയുടെ നേതൃത്വത്തിലും, ചെറുവത്തൂർ പഞ്ചായത്തിന്റെ അവാർഡ് പ്രസിഡന്റ് CV പ്രമീളയുടെ നേതൃത്വത്തിലും, കയ്യൂർ ചീമേനി പഞ്ചായത്തിന്റെ അവാർഡ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ശശിധരന്റെ നേതൃത്വത്തിലും, പടന്ന പഞ്ചായത്തിന്റെ അവാർഡ് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലമിന്റെ നേതൃത്വത്തിലും, വലിയപറമ്പ് പഞ്ചായത്തിന്റെ അവാർഡ് പ്രസിഡന്റ് VV സജീവിന്റെ നേതൃത്വത്തിലും ഏറ്റുവാങ്ങി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രൊജക്ട് ഡയറക്ടർ A.Faisi, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സന്തോഷ് കാപ്പച്ചേരി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M.Madhusudan, കാസർഗോഡ് TB യൂണിറ്റ് MOTE ഡോക്ടർ P നാരായണ പ്രദീപ്, പനത്തടി TB യൂണിറ്റ് MOTE ഡോക്ടർ പ്രവീണ് എസ് ബാബു, കാഞ്ഞങ്ങാട് TB യൂണിറ്റ് MOTE ഡോക്ടർ V ഷിനിൽ, റെട്ടയേഡ് ജില്ലാ TB ഓഫീസർ ഡോക്ടർ A മുരളീധര നല്ലൂരായ എന്നിവർ ആശംസകൾ നേർന്നു. ജില്ലാ TB ഓഫീസർ ഡോക്ടർ ആരതി രഞ്ജിത്ത് സ്വാഗതവും ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൾ ലത്തീഫ് മഠത്തിൽ നന്ദിയും പറഞ്ഞു. 2023 മുതൽ ആരോഗ്യവകുപ്പിനൊപ്പം പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 6 സൂചികകൾ പരിഗണിച്ചുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് ക്ഷയരോഗമുക്ത പദവി കേന്ദ്ര TB ഡിവിഷൻ നൽകുന്നത്. ഇത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകൾക്ക് അവാർഡും സർട്ടിഫിക്കറ്റും കൂടാതെ ഗ്രാമസ്വരാജ്, അന്ത്യോദയ തുടങ്ങിയ മഹത്താശയങ്ങൾ ഉൾക്കൊണ്ട് മഹാത്മജിയുടെ അർദ്ധകായ രൂപത്തിലുള്ള പ്രതിമയായിട്ടാണ് അവാർഡുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യവർഷം വെങ്കല നിറത്തിലും തുടർച്ചയായി പദവി നിലനിർത്തുകയാണെങ്കിൽ യഥാക്രമം സിൽവർ, ഗോൾഡ് നിറങ്ങളിലുമാണ് അവാർഡുകൾ നൽകുന്നത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.